എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത മന്ത്രി കെ ടി ജലീലിനെതിരെ കേരളമാകെ പ്രതിഷേധം വ്യാപകമാവുകയാണ്. ജലീലിന്റെ കാറിന് കുറുകെ വാഹനം ഓടിച്ച് കയറ്റി വരെയുള്ള പ്രതിഷേധമുണ്ടാകുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ് വീഴ്ത്താൻ ശ്രമിച്ചവർക്കെതിരെ ഇത്തരത്തിലുള്ള പ്രാകൃതമായ സമരരീതികൾ കൊണ്ടല്ല മറുപടി നൽകേണ്ടത് എന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിയേണ്ടതുണ്ട്. ജനകീയമായ ജനാധിപത്യ രീതിയിലുള്ള സമരപരിപാടികൾ കേരളം എപ്പോഴും സ്വാഗതം ചെയ്തിട്ടുണ്ട്. അത് അത്തരത്തിൽ പ്രതിപക്ഷ കക്ഷികളിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായി രാഷ്ട്രീയമാണ്, പ്രതിഷേധങ്ങൾ ഉണ്ടാകും. യഥാർത്ഥത്തിൽ ഇവിടെ മന്ത്രി കെ ടി ജലീൽ മാധ്യമങ്ങളെ തോൽപ്പിച്ചു എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ചില മാധ്യമ പ്രവർത്തകരോട് ടെലിഫോണിൽ സംസാരിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്, എനിക്ക് മാധ്യമങ്ങളോട് അങ്ങനെ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ധർമ്മയുദ്ധം പലപ്പോഴും അങ്ങനെയാണ്, ചില യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് ധർമ്മയുദ്ധത്തിൽ ജയിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പറയേണ്ടവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ ജലീലിന്റെ പ്രതികരണം കേട്ടാൽ നമുക്ക് ബോധ്യമാകുന്നത് ജലീലിനെ സി പി എം നിയോഗിച്ചിരിക്കുന്നത് മാധ്യമങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. പക്ഷേ കെ ടി ജലീൽ എന്ന പരിണിത പ്രജ്ഞനായ മനുഷ്യൻ മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം മാധ്യമങ്ങളെ അല്ല ജലീൽ തോൽപ്പിച്ചത് എന്നുള്ളതാണ്. കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന സാധാരണക്കാരായ ജനങ്ങളെയാണ്. രാഷ്ട്രീയത്തിൽ വോട്ടവകാശമുള്ള ഈ നാടിലെ പ്രിയപ്പെട്ട വോട്ടർമാരെയാണ്. അവരുടെ മുന്നിൽ കൂടിയാണ് ജലീൽ ഒളിച്ച് എൻഫോഴ്സ്മെന്റിന്റെ മുന്നിലേക്ക് പോയത്. അവരുടെ മുന്നിൽ വച്ചാണ് ജലീൽ മാധ്യമങ്ങളോട് പച്ചക്കള്ളം പറഞ്ഞത്. അവരുടെ മുന്നിൽ വച്ചാണ് ജലീൽ വീടിനകത്ത് പോലീസ് കാവലിൽ ഒളിച്ചിരുന്നത്. ഒളിച്ചിരുന്നു എന്ന് പറയാനാകില്ല, അദ്ദേഹം അവിടെ എത്തുന്ന ആളുകളെയൊക്കെ സന്ദർശിച്ചിരുന്നു. മാധ്യമങ്ങളോട് മാത്രമൊന്നും പറഞ്ഞില്ല, ഫേസ്ബുക്കിൽ കൂടി മാത്രമേ ഞാൻ പ്രതികരിക്കൂ എന്നുള്ള നിലപാടും അദ്ദേഹം സ്വീകരിച്ചു. ഇനി മാധ്യമങ്ങൾ സ്വീകരിക്കേണ്ട ഒരു നിലപാട്, എപ്പോഴെങ്കിലും ജലീൽ മാധ്യമങ്ങളോട് സംസാരിക്കാൻ വന്നാൽ അദ്ദേഹം ഫേസ്ബുക്കിൽ കൂടി മാത്രം സംസാരിച്ചു കൊള്ളട്ടെ എന്ന നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ്. എന്തായാലും കെ ടി ജലീൽ ഇവിടെ ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നത് മാധ്യമങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് അകന്നു നിൽക്കാനും അവർ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ള മാധ്യമ ചിന്തയെ തോൽപ്പിക്കാനും വേണ്ടിയായിരുന്നുവെന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ജലീൽ ഈ വിഷയത്തിൽ എന്തു തുറന്നു പറച്ചിലാണ് നടത്തിയത് എന്നുള്ള ചോദ്യം ഉയരുക തന്നെയല്ലേ. സ്വന്തം വാഹനം ഉപേക്ഷിച്ച് സ്വകാര്യ വാഹനത്തിൽ എൻഫോഴ്സ്മെന്റിന് മുന്നിൽ ഹാജരാവുക, അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് മാധ്യമപ്രവർത്തകരോട് പച്ചക്കള്ളം പറയുക, പിന്നീട് ഇതൊക്കെയാണ് ചോദിച്ചത് എന്ന് ചില മാധ്യമപ്രവർത്തകരോട് മാത്രം പറയുക, ഫേസ്ബുക്കിൽ കൂടി എന്നിട്ട് സത്യം മാത്രം ജയിക്കുമെന്നും താൻ മാധ്യമങ്ങളെ തോൽപ്പിച്ചിരിക്കുന്നുവെന്നും അഹങ്കാരത്തോടുകൂടി പ്രതികരണം നടത്തുക. ഒരു മന്ത്രിക്ക് ഭൂഷണമായ കാര്യമല്ല ജലീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ജലീലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തതിൽ എന്തൊക്കെയാണ് വിശദാംശങ്ങളെന്ന് ജലീൽ ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ ഈ നാടിനോട് പറയേണ്ട കാര്യമൊന്നുമില്ല, ആളുകൾക്ക് അറിയാൻ താല്പര്യവും ഉണ്ടാകില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ രാജ്യത്ത് എത്രയോ ആളുകളെ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരു പൊതുപ്രവർത്തകനാകുമ്പോൾ സ്വാഭാവികമായി അതേക്കുറിച്ചുള്ള സംശയം ജനത്തിനുണ്ടാകും. ആ ജനത്തിന്റെ മറുപടി ദൂരീകരിക്കേണ്ട ബാധ്യത ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട് ആ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു മന്ത്രിയായിരിക്കുന്ന വ്യക്തിക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ജലീൽ ഒളിച്ചോടുമ്പോൾ അത് മാധ്യമങ്ങളെ തോൽപ്പിക്കലല്ല ജനങ്ങളെ തോൽപ്പിക്കലാണ് എന്ന് 1000 വട്ടം പറയേണ്ടി വരും. ഏത് ക്യാപ്സ്യൂളുകൾ കൊണ്ട് ന്യായീകരിച്ചാലും ജലീലിന്റെ ഈ ഒളിച്ചോട്ടവും ജലീലിന്റെ ഇതുവരെയുള്ള വിശദീകരണങ്ങളും അദ്ദേഹത്തെ പൊതുജനത്തിന് മുന്നിൽ സംശയത്തിന്റെ വലിയ മുൾമുനയിൽ തന്നെ നിർത്തുന്ന ഒന്നായി നിലനിൽക്കുക തന്നെയാണ്.